ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഒരു മട്ടൺ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. മട്ടൺ കുരുമുളകിട്ട് പരട്ടിയത്. അപ്പം അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് മട്ടൺ ഒരു ഹാഫ് കിലോ ആണിത്. ഇത് ഒരു മീഡിയം വലുപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഇതിലേക്ക് ചെറിയ ഉള്ളി ഒരു 20 എണ്ണം, വെളുത്തുള്ളി ഒരു കുടം, പിന്നെ ചെറിയ ഇഞ്ചി കഷ്ണം, ഒരു തക്കാളി, പിന്നെ ഇതിലേക്ക് കുരുമുളക്, നല്ല ജീരകം, കുരുമുളക് ഒരു ടീസ്പൂണും നല്ല ജീരകം 1/2 ടീസ്പൂണും ആണ് വേണ്ടത്. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലോട്ടിട്ട് ഒന്ന് അരച്ച് കൊടുക്കണം. അതിനായിട്ട് വെളുത്തുള്ളി നമ്മൾ ചേർത്ത് കൊടുത്തു, പിന്നെ ചെറിയ ഉള്ളി, അതുപോലെ തക്കാളി, എല്ലാം ഒരുമിച്ച് ഉള്ള ഒരു പേസ്റ്റ് രൂപത്തിലാണ് ഇതാക്കുന്നത്. അത് നമുക്ക് ഓരോന്നായിട്ട് നമുക്കതിലേക്ക് മിക്സിയിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നേരത്തെ കാണിച്ച എല്ലാ സാധനവും നമ്മൾ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്നും കട്ട് ചെയ്തിട്ട് നമ്മൾ ചേർക്കുന്നില്ല, എല്ലാം പേസ്റ്റ് രൂപത്തിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് നമ്മൾ ഇപ്പോൾ 1 ടീസ്പൂൺ ചേർത്തു. പിന്നെ നമുക്ക് വേവിച്ച് ഇപ്പോൾ ഏകദേശം പകുതി ആകുമ്പോൾ നമുക്ക് നോക്കിൻ്റെ ശേഷം നമുക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് മുന്നിട്ട് നിൽക്കുന്നത് കുരുമുളക് തന്നെയാണ്. അങ്ങനെ എല്ലാം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടുപ്പത്തോട്ട് വെക്കാം. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് പട്ട, ഗ്രാമ്പു, ഏലക്ക, എല്ലാം 2 എണ്ണം വെച്ചിട്ട് കൊടുത്താൽ മതി. ഇത് എണ്ണയിൽ നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് എണ്ണയിൽ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് എണ്ണയിൽ വഴഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് മട്ടൺ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മൾ നന്നായിട്ട് എണ്ണയിൽ മൂത്ത് അതിൻ്റെ എണ്ണ തെളിയുന്ന വരെ നമുക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് മട്ടൺ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. കുരുമുളക് പൊടിയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് അവരുടെ കയ്യിലുള്ള കുരുമുളക് പൊടിൻ്റെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാട്ടോ. ഇതിപ്പോൾ ഒരുവിധമൊക്കെ മൂപ്പായിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/3 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് കഴുകി വെച്ച മട്ടനും കൂടെ ചേർത്ത് കൊടുക്കാം. മട്ടൺ ചേർത്ത് കൊടുത്തതിന് ശേഷം മസാലയിൽ നന്നായിട്ട് നമുക്കിത് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ച് കൊടുക്കാം. അതിനായിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം എൻ്റെ കയ്യിൽ എനിക്കിപ്പോൾ കിട്ടിയ മട്ടൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു മൂത്ത മട്ടനായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മട്ടൻ എന്ന് പറഞ്ഞാൽ വേവ് കുറഞ്ഞതാണോ അതോ വേവ് കൂടിയതാണോ, അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് ഒരു 4 വിസിൽ വരുന്നവരെ ഞാനിത്
വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇളയ മട്ടനാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് വിസിൽ മതിയാവും. അപ്പോൾ അതിനനുസരിച്ച് ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ നാല് വിസിൽ അടിച്ചതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാനിലോട്ട് മാറ്റി കൊടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ കുക്കറിൽ വേവിച്ച് വെച്ച മട്ടൻ ഞാൻ പാനിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കണം. മല്ലിയില ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമുക്ക് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ചും കൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനൊരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുരുമുളക് ഇട്ട് വരട്ടിയ മട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. അതിനായിട്ട് നമ്മളൊരു പാത്രം എടുത്ത് നമുക്ക് അതിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിനടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ്. എങ്കിലേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ ഫോണിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഡിഷ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. Thank you.